റേഡിയോആക്റ്റീവ് വസ്തുക്കളായ ഡർട്ടി ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ യുക്രൈൻ തയ്യാറെടുക്കുന്നുവെന്ന് റഷ്യ പരാതിപ്പെടുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച റഷ്യ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചുവെന്നും കേൾക്കുന്നുണ്ട്. ഇന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ സഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് റഷ്യ ആവശ്യപ്പെടും. വിശദാംശങ്ങളുമായി മധു ചേരുകയാണ്. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ് ടു അവർ ഓൾ അമേരിക്കൻ ഫ്രണ്ട്സ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈനെതിരെ പരാതിയുമായി യു എനിൽ പോകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് ലോകത്ത്? ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റഷ്യ, അമേരിക്ക ഉൾപ്പെടെ പല രാഷ്ട്ര തലവന്മാർ, രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുമായിട്ടും ഈ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരു പുതുമയാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടങ്ങിയ ഡേർട്ടി ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിക്കുവാൻ യുക്രൈൻ ശ്രമിച്ചാൽ അതൊരു ന്യൂക്ലിയർ ആക്രമണമായി കണക്കാക്കുമെന്നാണ് റഷ്യയുടെ യു എൻ അംബാസിഡർ വസിലി നെബൻസേവ് പറഞ്ഞിരിക്കുന്നത്. എസ് കെ, ഈ ഡേർട്ടി ബോംബുകൾ എന്നുള്ള പേരുകൾ റഷ്യയാണ് നൽകിയിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ഡേർട്ടി ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ന്യൂക്ലിയർ ബോംബാണോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അതുപോലെ തന്നെ മാരകമായ അപകടങ്ങൾ, ദൂരവ്യാപകമായ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഡേർട്ടി ബോംബുകൾ. ഈ ഇന്ന് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറോസിനും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനും ഈ റഷ്യ കത്തും അയച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ ഇന്ന് നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ റഷ്യ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ മിലിറ്ററി ചീഫ് വലേരി ഗെറസിമോവ്, യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മാർക്ക് മില്ലിയുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തിട്ട് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡേർട്ടി ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് ശേഷം അതിന്റെ ഉത്തരവാദിത്തം റഷ്യയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് യുക്രൈൻ നടത്തുന്നതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ഇന്ന് ആരോപിച്ചിട്ടുണ്ട്. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉപയോഗിച്ച് യുക്രൈൻ തങ്ങളെ ആക്രമിച്ചാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം റഷ്യ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രണ്ടു ദിവസം തുടർച്ചയായി റഷ്യയുമായുള്ള അമേരിക്കയുടെ ചർച്ചകളിൽ ന്യൂക്ലിയർ ആക്രമണം ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് റഷ്യക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ് അല്പം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേർന്നത്.